केरलतोडुल्ला सर्क्कारिन्टे अवगणन तुडरुकयाण केरलत्तिन 5000 कोडिक्कुल्ल अनुमतिये उल्लू एन्नुम अतिनु तन्ने कडुत्त उपाधिकलोडु कूडि तन्नेयाण आ ओरु 5000 कोडि पोलुम नल्कान कझियू एन्नाण केन्द्र सर्क्कार सुप्रीम कोर्टतिल अरियिच्चिरिक्कुन्नत पक्षे कुरञ्ञत 10000 कोडिक्कुल्ल अनुमति नल्कणम एन्नाण കേരളം അറിയിച്ചിരിക്കുന്നത് കേരളം എന്തായാലും കടുത്ത നിയമപോരാട്ടത്തിലേക്ക് തന്നെ കടക്കുകയാണ് സമഗ്ര വിവരങ്ങൾ വിഷ്ണു തലവൂർ ദില്ലിയിൽ നൽകും വിഷ്ണു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്ന് അവരുടെ നിലപാട് അറിയിച്ചത് പക്ഷേ നിലപാട് അറിയിക്കുമ്പോൾ പോലും കേരളത്തിനെതിരെയുള്ള നിഷേധാത്മക സമീപനം തന്നെയാണ് ഇന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് പ്രത്യേകിച്ച് കേരളത്തിന് അധിക പണം ഈ സാമ്പത്തിക വർഷം നൽകാൻ കഴിയില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ 13608 കോടിയാണ് നൽകിയത് അതിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്നൊരു കാര്യം കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഇന്നലെ നിർദ്ദേശിച്ചത് കേരളത്തിന് സാഹചര്യം പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഒരു ഒറ്റ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കേരളത്തിന് 5000 കോടി ഈ മാസം തന്നെ അനുവദിക്കാമെന്നതാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ആ 5000 കോടി അനുവദിക്കുമ്പോൾ പോലും 5000 കോടി അടുത്ത സാമ്പത്തിക വർഷത്തിലെ പരിധിയിൽ നിന്ന് കുറയ്ക്കുമെന്ന നിബന്ധന കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാനം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് ഈ 5000 കോടി കൊണ്ട് തികയുകയില്ല മിനിമം 10000 കോടിയെങ്കിലും സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് എന്നൊരു കാര്യം കൃത്യമായി തന്നെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു ഇതിനപ്രമേ സംസ്ഥാനം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 5000 കോടി കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറയുമ്പോൾ പോലും വളരെ വലിയ നിബന്ധനകൾ കേരളത്തിന് മുന്നിലേക്ക് കേന്ദ്ര സർക്കാർ വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ 5000 കോടി നൽകുമ്പോൾ അത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ പരിധിയിൽ നിന്ന് കുറയ്ക്കും ഇതിനപ്രമേ കേരളം ബജറ്റിൽ പ്രഖ്യാപിച്ച പ്ലാൻ ബി എന്താണ് അതിന്റെ എല്ലാ രേഖകളും കേന്ദ്ര സർക്കാരിന് കൈമാറണം തുടങ്ങിയ നിബന്ധനകളൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് അപ്പോൾ അത്തരം നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ 5000 കോടി നൽകേണ്ട ആവശ്യമില്ല എന്നതാണ് ഇന്ന് കേരളം സുപ്രീം കോടതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി വിശദമായിട്ട് വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വ്യാഴാഴ്ച അതായത് 21-ാം തീയതി സുപ്രീം കോടതി വിശദമായിട്ടുള്ള വാദം കേൾക്കുകയും ചെയ്യും